അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു അടിപൊളി ബീഫ് മപ്പാസ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത ബീഫാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയായിട്ട് 2 ഏലക്കായ, 3 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 8 മുതൽ 10 വരെ ചുവന്നുള്ളി മുഴുവനോടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഉരുളക്കിഴങ്ങ് മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കുകയാണ് വേണ്ടത്. ഈ മസാല എല്ലാം കൂടിയിട്ട് ബീഫിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, എന്നാലും കിഴങ്ങ് കൂടി വേവുന്നതിന് ആവശ്യത്തിനാണ് ഞാനിപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് മൂത്തൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 3 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഇഞ്ചിയുടെയും അതുപോലെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ചെറുതീയിൽ വെച്ചിട്ട് ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതീയിൽ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് പോയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് പൊടിച്ചെടുത്താലും മതി, ചെറുതായിട്ട് ചതച്ചാലും കുഴപ്പമില്ല. എന്നിട്ടത് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 4 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതിൻ്റെ മസാലയോട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലുള്ള ചാറ് ഒട്ടും കളയാൻ പാടില്ല കേട്ടോ, അതോടുകൂടി വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1 തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള 3 കപ്പ് 1/2 പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തലപ്പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ആ സെയിം തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള തലപ്പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും തിളയ്ക്കാൻ പാടില്ല കേട്ടോ, അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴയ കാലത്ത് രുചിക്കൂട്ടാണ് കേട്ടോ ഈ ബീഫ് മപ്പാസിൻ്റേത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പം, ഇടിയപ്പം, പത്തിരി, പൊറോട്ട, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.